ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഓയിൽ പേസ്റ്റിനെ പറ്റിയാണ്. ഇപ്പോൾ പേസ്റ്റൽ എന്ന മീഡിയം രണ്ട് തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ സോഫ്റ്റ് പേസ്റ്റൽ, രണ്ടാമത്തേതാണ് ഓയിൽ പേസ്റ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സോഫ്റ്റ് പേസ്റ്റൽ എന്ന് പറയുന്ന പേര് പോലെ തന്നെ അത് ചെറിയ കളേഴ്സിൻ്റെ ചെറിയ കട്ടകളായിട്ടാണ് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റോ അല്ലെങ്കിൽ അത് പൗഡർ രൂപത്തിലാക്കിയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മീഡിയം ആണ് ഈ ഓയിൽ പേസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പണ്ടുകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള ക്രയോൺസിന് സമാനമായിട്ടുള്ള ഒരു മീഡിയമാണ്. അപ്പോൾ അത് ക്രയോൺസ് പോലെ തന്നെ, എന്നാൽ അതിലും കൂടെ ഒരല്പം ഡയമീറ്റർ കൂടിയ തരത്തിലാണ് അത് ലഭിക്കുക. അപ്പോൾ ഈ കാണുന്നത് ക്യാമൽ എന്ന കമ്പനിയുടെ ഓയിൽ പേസ്റ്റലിൻ്റെ ഒരു പാക്കാണ് കാണുന്നത്. 15 ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടെ ലഭിക്കുന്നത്. 55 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വില തീരെ കുറവാണെങ്കിലും ഇതുകൊണ്ട് ഒരു ആർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെയിൻറ്റിങ് ചെയ്ത എഫക്റ്റാണ് ഇതിൽ കാണാൻ പറ്റുക. മാത്രമല്ല, ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്ടറിൻ്റെയോ ഓയിലിൻ്റെയോ യാതൊന്നിൻ്റെയോ ആവശ്യം വരുന്നില്ല. ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു മീഡിയം തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഡ്രോയിങ് ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കളേർഡ് പെൻസിലും ചാർക്കോൾ പെൻസിലും ഗ്രാഫൈറ്റ് പെൻസിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇങ്ങനെയൊരു പാക്കിങ്ങിലാണ് നമുക്ക് ഈ ഓയിൽ പേസ്റ്റൽസ് ലഭിക്കുക. അപ്പോൾ 15 കളേഴ്സാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് ഇത് വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ 15 കളേഴ്സിൻ്റെ കൂടെ നമുക്കൊരു HB പെൻസിലും ക്യാമലിൻ്റെ ഒരു പെൻസിലും അതിൻ്റെ കൂടെ ഒരു സ്ക്രാപ്പിംഗ് ടൂളും കിട്ടും. അപ്പോൾ സ്ക്രാപ്പിംഗ് ടൂൾ എന്ന് പറയുന്നത് അതും കൊണ്ട് രണ്ട് ഉപയോഗമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത ഓയിൽ പേസ്റ്റിൽ വേണം നമുക്ക് ഇളക്കി കളയാം. അതുകൂടാതെ ചില പാറ്റേൺസ് സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ഉപയോഗം എനിക്കിതുവരെ വലുതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് ഞാൻ ഇനി കാണിക്കാം. ഡ്രോയിങ് ഞാൻ ഈ ഓയിൽ പേസ്റ്റിൽ ഉപയോഗിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ലഭിക്കും. അത് മിക്സ് ചെയ്യാൻ ഈസിയാണ്. ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരല്പം ബലം പ്രയോഗിച്ച് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത്. പക്ഷേ സോഫ്റ്റ് വേസ്റ്റിൽ ഇതിലും ഒടിയാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം അവ വളരെ സോഫ്റ്റ് ആണ്. പിന്നെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതുകൊണ്ട് നമുക്ക് ഷാർപ്പായിട്ടുള്ള എഡ്ജസ് വരയ്ക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഞാൻ വരച്ചിരിക്കുന്നത് കളേർഡ് പെൻസിലാണ്. അപ്പോൾ ആ ഷിപ്പിൻ്റെ ആ ബ്ലാക്ക് ഭാഗങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് കളേർഡ് പെൻസിൽ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓയിൽ പേസ്റ്റിൽ ചെയ്യുന്നതിന് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ക്രയോൺസ് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്ന പോലെ തന്നെ പേപ്പറിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരല്പം പ്രഷർ കൊടുത്ത് വരയ്ക്കുക. പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ കളർ ചെല്ലുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം നമ്മളുടെ വിരലുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ നന്നായിട്ട് അമർത്തി റബ്ബ് ചെയ്യുക. അപ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ ഈ കാണുന്ന പോലെ പല നല്ല കളറിൽ ഈ പേപ്പറിൽ ഇത് പറ്റി പിടിക്കുന്നതായിരിക്കും. ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ തുണി വെച്ച് നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഇറേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലെ ഇങ്ങനെ പൊടിഞ്ഞ് ഇറേസർ പറ്റി പിടിച്ച് അത് ഒരല്പം വൃത്തികേടാകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഇതുകൊണ്ട് വരയ്ക്കാൻ. അപ്പോൾ ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റബ്ബ് ചെയ്ത് കളയുമ്പോൾ ഒരു അല്പം പാടവിടെ അവശേഷിക്കും. അപ്പോൾ അത് ആ ചിത്രത്തിൻ്റെ ഭംഗിയെ ബാധിക്കുന്നതായിരിക്കും. ഒരു ഓയിൽ പേസ്റ്റൽ ആർട്ട് വർക്ക് ചെയ്തതിന് ശേഷം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഫിക്സേറ്റീവ് സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കളർ പെൻസിൽ ഉപയോഗിച്ച് ചെയ്ത് കഴിയുമ്പോഴും ചാർക്കോൾ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ചെയ്ത് കഴിയുമ്പോഴും ഉപയോഗിക്കുന്ന അതേ സ്പ്രേ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ബ്രസ്ട്രോ എന്ന ബ്രാൻഡിൻ്റെ ഫിക്സേറ്റീവ് സ്പ്രേ ആണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ഡ്രോയിങ് ടിപ്പുമായിട്ട് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.